ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 2014 റിലീസ് ചെയ്ത അമേരിക്കൻ സയൻസ് ഫിക്ഷൻ കോമഡി അഡ്വഞ്ചർ മൂവി ജേണി ടു ദ മിസ്റ്റീരിയസ് ഐലാൻഡ് എന്ന മൂവിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ജേണി ടു ദ സെൻട്രൽ ഓഫ് എർത്തിന്റെ സെക്കൻഡ് പാർട്ടായാണ് ഈ മൂവി ഇറങ്ങുന്നത്. ഒരു കോഡ് സിഗ്നൽ കിട്ടിയതിന്റെ ഭാഗമായി അഡ്വഞ്ചറായ ഐലാൻഡിലെത്തുന്ന കുറച്ച് പേർ. അവർ അവിടെ നേരിട്ട അനുഭവങ്ങളും നീന്തി തുടിച്ച സാഹസികളും എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. ഷാൻ ഇപ്പോൾ വളർന്ന് വലിയൊരു പയ്യനായിട്ടോ സാഹസികത നിറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനാണ് അവനിപ്പോൾ താല്പര്യം. എന്തോ കുറ്റക്കേട് ഒപ്പിച്ചതിനാൽ പോലീസുകാർ അവരെ ചേസ് ചെയ്യുന്നുണ്ട്. അവർക്ക് പിടികൊടുക്കാതെ ചെക്കൻ കുറച്ചു ദൂരം പോയെങ്കിലും അവസാനം അവരുടെ കയ്യിൽ തന്നെ വന്ന് വിട്ടു. അങ്ങനെ പോലീസ് ഇവന്റെ സ്റ്റെപ്പ് ഫാദറായ ഹാങ്കിനെ കോൾ ചെയ്ത് സംഭവ സ്ഥലത്തേക്ക് വരുത്തുകയാണ്. ചെക്കൻ എന്തോ ഗവൺമെന്റ് ഓഫീസിൽ കയറി ഒരു പേപ്പററ്റ് മോഷ്ടിച്ചു എന്ന് തോന്നുന്നു. അങ്ങനെ ഹാങ്ക് സ്ഥലത്തെത്തുകയാണ്. ഹാങ്ക് എന്ന് പറയുന്നത് ഒരു നേവിമാനും പിന്നെ ഈ പോലീസുകാരന്റെ പഴയ സുഹൃത്തും ആയതിനാൽ കേസൊന്നും ചാർജ് ചെയ്യാതെ ഷാനിനെ ഹാങ്കിനൊപ്പം പറഞ്ഞയക്കുകയാണ്. ഷാനാണെങ്കിൽ ഹാങ്കിനോട് വലിയ താല്പര്യമില്ല, കാരണം സ്റ്റെപ്പ് ഫാദർ ആണല്ലോ. അതുകൊണ്ട് അവൻ അങ്ങനെ അത്ര അങ്ങോട്ട് അടുക്കുന്നില്ല. വീട്ടിലെത്തിയപ്പോൾ ഷാനിന്റെ മമ്മിയായ, അതായത് ഹാങ്കിന്റെ ഇപ്പോഴത്തെ ഭാര്യ ലിസ്, ഷാനിനെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. ഇവൻ നമ്മളെ പോലെ തന്നെ അതൊന്നും മൈൻഡ് ചെയ്യാതെ റൂമിൽ കയറി കഥ കിടക്കുകയാണ്. പിന്നീട് ഹാങ്ക് ഇവനുമായൊന്ന് കമ്പനി ആവാമെന്ന് വിചാരിച്ച് അവന്റെ റൂമിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ചെറുക്കൻ മെനക്കെട്ടൊരു ജോലിയിലാണ്. എന്താണെന്ന് വെച്ചാൽ അവൻ മോഷ്ടിച്ച ഒരു പേപ്പർ ഇല്ലേ, അതിൽ എന്തൊക്കെയോ കോഡ് കൊണ്ട് എഴുതിയിരുന്നു. അതെന്താണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു ഷാൻ. ഹാങ്ക് ഇത് കണ്ടപ്പോൾ ഇതൊക്കെ സിമ്പിൾ ആണ്, ഞാൻ വേണമെങ്കിൽ ഇത് ഡീ കോഡ് ചെയ്ത് തരാമെന്നൊക്കെ ഷാനിനോട് പറയുന്നു. ഷാനാണെങ്കിൽ ഓ, ഇയാളെ തള്ളു തുടങ്ങി എന്ന ഭാവത്തിൽ എന്നാൽ ഇതൊന്ന് ഡീ കോഡ് ചെയ്ത് തരാനായി ഹാങ്കിനോട് പറയുന്നു. അതിലൊരു ഐലാൻഡിനെ കുറിച്ചാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ആ ഐലാൻഡ് റിയൽ ആണെന്നും അതിലുണ്ടെന്ന് ഹാങ്ക് ഷാനിനോട് പറയുന്നു. ഇത് സത്യമല്ലേ, നിങ്ങൾ എന്നെ പറ്റിക്കാൻ വേണ്ടി പറയുന്നല്ലോ എന്ന് പറഞ്ഞ് എക്സൈറ്റ്മെന്റോടെ മച്ചിന്റെ മുകളിലൊക്കെ കയറി അവൻ പണ്ട് വായിച്ച 3 ബുക്ക് എടുക്കുകയാണ്. ആ 3 ബുക്കും ഈ ഐലാൻഡിനെ കുറിച്ചായിരുന്നു. പക്ഷെ 3 ബുക്കിലും ഓരോ ഭൂപടമുണ്ട്. ഒരു ഐലാൻഡിന് 3 ഭൂപടമോ എന്ന് ആലോചിച്ച് തല പുകഞ്ഞു നിൽക്കുമ്പോഴാണ് എടോ ഇത് ഇങ്ങനെയൊന്നുമല്ല, ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇതൊക്കെ ഞാൻ പണ്ടേ നേവിയിൽ ചെയ്തതാ, ഇതൊക്കെ എനിക്ക് നിസ്സാരമാണെന്ന് പറഞ്ഞ് ആ ബുക്കുകളിലെ 3 ഭൂപടവും പിച്ചി തലങ്ങും വിലങ്ങും വെച്ച് അതൊരൊറ്റ ഭൂപടമാക്കി മാറ്റുകയാണ് ഹാങ്ക്. ഇത് കണ്ടപ്പോൾ ആ ഇയാള് കൊള്ളാലോ, ഇത് വിചാരിക്കുന്ന പോലെ തള്ളു മാത്രമൊന്നുമല്ല, തലയിൽ ആൾത്താമസം ഉണ്ട്. അങ്ങനെ ആ ഭൂപടം കണ്ടെത്തിയ സന്തോഷത്തിൽ ഷാൻ കുറച്ച് തുണികളൊക്കെ തന്റെ ബാഗിൽ പാക്ക് ചെയ്യുകയാണ്. അല്ല, ഇത് എങ്ങോട്ടാണെന്ന് ഹാങ്ക് ചോദിച്ചപ്പോൾ ഞാൻ ഐലാൻഡിലേക്ക് പോവുകയാണെന്ന് ഷാൻ പറയുന്നു. തനിക്ക് എന്തോ ഭ്രാന്താണ്, ഇങ്ങനെ ഒരുപാട് പേർ ഓരോന്നോരോ ബുക്കിൽ എഴുതി വെക്കും, അതിന്റെയൊക്കെ പിന്നാലെ പോയ പോലിവാൽ പിടിക്കേണ്ടി വരും. ഇതങ്ങനെ കണ്ടമ്മറൊന്നും എഴുതിയല്ല, ഇത് എന്റെ അപ്പൂപ്പൻ തന്നെയാണ് എഴുതിയത്. അതുകൊണ്ട് അപ്പൂപ്പൻ അവിടെയോ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. എനിക്ക് എന്റെ അപ്പൂപ്പനെ കണ്ടുപിടിക്കണമെന്ന് ഷാൻ പറയുന്നു. നീ തൽക്കാലം എങ്ങോട്ട് പോകണ്ട, ഇവിടെ തന്നെ ഇരുന്നാ മതി എന്ന് പറഞ്ഞ് ഹാങ്ക് അവിടെ നിന്നും പോവുകയാണ്. എന്നിട്ട് ലിസിന്റെ അടുത്ത് പോയി ഗ്രാൻഡ് ഫാദറിനെ കുറിച്ച് ചോദിക്കുന്നു. അയ്യോ, അയാളെ കുറിച്ച് ഒന്നും പറയല്ലേ, ഞങ്ങളെ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അയാൾ ഉണ്ടാവില്ല, അതുകൊണ്ട് ഫാമിലിയിലെ ആർക്കും അയാളെ ഇഷ്ടമല്ല, അയാളിപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല. ഷാനിന് അപ്പൂപ്പനെ കണ്ടെത്തണമെന്നും ഐലാൻഡിലേക്ക് പോകണമെന്നുമുള്ള ആഗ്രഹം ഹാങ്ക് പറയുമ്പോൾ അവൻ അങ്ങോട്ടൊന്നും വേണ്ട എന്ന് ലിസ് പറയുന്നു. എന്താണോ കുട്ടീന്റെ ആഗ്രഹമല്ലേ, കുട്ടികൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ അത് അങ്ങോട്ട് സാധിച്ചു കൊടുക്കണമെന്നല്ലേ. അങ്ങനെയൊക്കെ ഡയലോഗ് ഇട്ട് ഹാങ്ക് അവിടേക്ക് പോവാനായിട്ട് ലിസിനോട് സമ്മതം ചോദിക്കുന്നു. മാത്രമല്ല ഈ യാത്ര കൊണ്ട് ഷാനുമായിട്ട് കുറച്ചുകൂടെ അടുക്കാൻ പറ്റുമെന്നും ഹാങ്ക് വിചാരിക്കുന്നു. അങ്ങനെ രണ്ടാളും കൂടെ ആ അൽബർ ദ്വീപിലേക്കുള്ള യാത്ര തിരിക്കുകയാണ്. അവിടേക്ക് എത്തുന്നതിന് മുമ്പ് ഇവർക്ക് വേറെ കുറച്ച് ഐലാൻഡിലേക്ക് എത്തണം. അങ്ങനെ ഇപ്പോൾ അവർ എത്തി നിൽക്കുന്നത് പാലവൻസ് സ്ഥലത്താണ്. അവിടെയുള്ള ഒരു ബോട്ടുടമയോട് അവർക്ക് പോകേണ്ട സ്ഥലം പറഞ്ഞപ്പോൾ, മക്കളെ ഇങ്ങനെ ഒരു ഐലാൻഡ് ഒന്നുമില്ല, നിങ്ങൾ വേഗം തിരിച്ചു വിട്ടോ എന്ന് അയാൾ പറയുന്നു. അതെന്ത് പറച്ചിലാണോ, ഞങ്ങൾ ഇത്രയും ദൂരം വന്നതല്ലേ, നിങ്ങൾ ഞങ്ങൾ അവിടെ എത്തിക്കൊന്നേ, നിങ്ങൾക്ക് വേണമെങ്കിൽ $1,000 തരാം. ഇത് കേട്ടപ്പോൾ ആ തടിച്ച ചങ്ങായി പറഞ്ഞു, പൈസയ്ക്ക് വേണ്ടി ജീവൻ പണയം വെക്കുന്നത് വെറും വിഡ്ഢികളാണ്. അപ്പോഴാണ് ഒരു വിഡ്ഢിയുടെ എൻട്രി, സോറി കേട്ടോ, വിഡ്ഢിയല്ല, ഇവനാണ് ഗബാറ്റോ. $1,000 എന്ന് കേട്ടപ്പോ ഗബാറ്റയുടെ കണ്ണ് മഞ്ഞളിച്ചു. അവൻ അവരെ അവിടെ കൊണ്ടുപോകാമെന്ന് പറയുകയാണ്. ഇവര് രണ്ടുപേരും കൂടെ അങ്ങനെ വലിയ കാര്യത്തില് ഗബാറ്റയുടെ വണ്ടിയിലെടുത്തേക്ക് പോവുകയാണ്. അവിടെ എത്തിയപ്പോഴല്ലേ മനസ്സിലാകുന്നത്, എന്താന്ന ഒരു പെട്ടിക്കൂട് പോലത്തെ ഹെലികോപ്റ്റർ. അതിന്റെ വാതിൽ തുറന്നപ്പോഴാണെങ്കിലോ കുറെ കോഴികളും പ്രാണികളും ഒക്കെ ചാടുന്നു. ഇതൊക്കെ എന്റെ വണ്ടിയുടെ കാവൽക്കാരാണെന്ന് ഗബാറ്റോയു. ആ ഇതിൽ പോയാലേ ഐലാൻഡിലേക്ക് ആയിരിക്കില്ല, മോർസറിലേക്ക് ആയിരിക്കും എത്തുക. തൽക്കാലം ഞങ്ങൾക്ക് ഇത് വേണ്ട എന്ന് പറഞ്ഞ് രണ്ടുപേരും തിരിച്ചു നടക്കുമ്പോൾ, അയ്യോ അങ്ങനെ ഒന്നുമല്ല, ഇത് ഭയങ്കര കണ്ടീഷനുള്ള വണ്ടിയാ, ഇതിലൊക്കെ നിങ്ങൾ യാത്ര ചെയ്താൽ പിന്നെ നിങ്ങൾ ഒരിക്കലും ഈ യാത്ര മറക്കൂല, അത്രയ്ക്കും പെർഫെക്റ്റ് ഡ്രൈവിംഗ് ആണ്. ഡീറ്റെയിൽ ആയിട്ട് എന്റെ മോൾ നിങ്ങളോട് പറയുമെന്ന് പറഞ്ഞ് മോളെ വിളിക്കുകയാണ് ഗബാറ്റോ.
അങ്ങനെ ഗബച്ചയുടെ മകളായ കലാനി അവിടേക്ക് വരികയാണ്. അവളെ കണ്ടതും തിരിച്ചു പോകാൻ ഒരുങ്ങിയ ഷാലിന്റെ കണ്ണിൽ രണ്ട് ബൾബൊക്കെ മിന്നി കണ്ണും തള്ളിക്കൊണ്ട് വായം പൊളിച്ച് അവളെ നോക്കി നിൽക്കുകയാണ് ഷാൻ. അവനോട് നമുക്ക് പോകാമെന്ന് ഹാങ്ക് പറയുമ്പോൾ, അല്ല, ഞാൻ ഇപ്പോഴാണ് ഈ ഹെലികോപ്റ്റർ ശരിക്കും നോക്കുന്നത്, ഇത് അടിപൊളിയാണല്ലോ, നമുക്ക് ഇതിൽ തന്നെ പോകാമെന്ന് ഷാൻ പറയുന്നു. ചെക്കന്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്കല്ലേ മനസ്സിലാകൂ. കാര്യം ചോദിച്ച് മനസ്സിലാക്കിയ കലാനി അവിടേക്ക് ഈ വണ്ടി പോകില്ല, നിങ്ങൾ വേറെ വഴി നോക്കൂ എന്ന് പറയുന്നു. ഇവര് അതെന്ത് വർത്താനാ, നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്, അതുകൊണ്ട് എന്താണ് ഞങ്ങളെ കൊണ്ടുപോകണമെന്ന് പറയുന്നു. എത്രയൊക്കെയാ ഡീൽ ഉറപ്പിച്ചതെന്ന് കലാനി ചോദിക്കുമ്പോൾ, $1,000 ആണെന്ന് ഇവർ പറയുന്നു. $1,000 പോരെ $2,000 വേണമെന്ന് കലാനി പറയുമ്പോൾ, $2,000 തരാൻ പറ്റില്ല, എന്താ ഗുണ്ടായി സോ, ഞങ്ങൾക്ക് $1,000 ഒതുക്കുള്ളൂ പറഞ്ഞു. അത് കേട്ടപ്പോ അവള് എന്നാ പിന്നെ $3,000 മതി പറഞ്ഞു. ഇതെന്താ, വേണ്ട വേണ്ട എന്ന് പറയുമ്പോ കൂട്ടി കൂട്ടി കൊണ്ടുപോവുക. അപ്പൊ ഷാൻ ഹാങ്കിനോട്, തൽക്കാലം ഇത് സമ്മതിച്ചേക്ക്, അല്ലെങ്കിൽ അവള് പിന്നെയും കൂട്ടും, ഇവള് നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ആളല്ല. അങ്ങനെ ഇവര് 3,000 ഉറപ്പിച്ച് എല്ലാവരും ആ ഹെലികോപ്റ്ററിൽ കയറി പോവുകയാണ്. ആ ഹെലികോപ്റ്ററിന്റെ പോക്കൊന്ന് കാണണം. നമ്മൾ ഈ CID മൂസിലെ അവസാന സലീം കുമാർ ദീപിനെയും കൊണ്ട് പ്ലെയിനിൽ പോകുന്നില്ലേ, അതുപോലെ ആയിരുന്നു. മുക്കിയും മോളിയും മറിഞ്ഞും തിരിഞ്ഞൊക്കെ ആയിരുന്നു അവർ ആ വണ്ടി ഓടിച്ചിരുന്നത്. മുമ്പിലിരിക്കുന്നത് ഗബാറ്റോയും ഹാങ്കുമാണ്, പിന്നിലെ ഷാനും കലാനിയും. ചെക്കനാണെങ്കിൽ പോകുന്ന വഴി അവളെ ഒന്ന് മുട്ടാനായി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവളാണെങ്കിൽ ചന്തയെ കണ്ട മൈൻഡ് പോലും അവനോട് കാണിക്കുന്നില്ല. അവഗണന, വെറും അവഗണന. അങ്ങനെ ഷാനാകെ ചമ്മിയിരിക്കുകയാണ്. അങ്ങനെ ഇവർ പോകുന്ന വഴിക്കാണ് പെട്ടെന്ന് ഇടിമിന്നലൊക്കെ ഉണ്ടാവുന്നത്. പിന്നെ ആ അന്തരീക്ഷം ആകെ അങ്ങോട്ട് മാറാൻ തുടങ്ങി. ചുഴലിയും രൂപപ്പെട്ടു. ഇത് കണ്ടു ഷാൻ നേരെ തന്നെ പോയിക്കോളൂ, ഞാൻ വായിച്ച പുസ്തകത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ട് ഒന്ന് മിണ്ടാതിരട ചക്ക. ചാവാൻ പോകുമ്പോഴാണ് അവന്റെ ഒരു ഐലാൻഡ് വണ്ടി തിരിച്ചുവിട് പപ്പ എന്ന് കലാനി പറയുന്നു. അതേപോലെ തന്നെ ഹാങ്കും പറയുന്നു, നിന്നോട് പറഞ്ഞത് കേട്ടില്ലേ വണ്ടി തിരിച്ചുവിട്. അതൊക്കെ കേട്ട് ഗബാറ്റോ, നിങ്ങൾ ആർക്കും കണ്ണു കാണില്ലേ, ഞാൻ എത്ര നേരമായി തിരിക്കാൻ നോക്കുന്നു, ഇതിന്റെ ലിവർ ആണെങ്കിൽ വലത്തോട്ട് തിരിയുന്നില്ല ഇടത്തോട്ട് തിരിയുന്നില്ല. അങ്ങനെ ഇവരെല്ലാവരും ആ ചുഴലിയിൽ പെട്ടുപോവുകയാണ്. ഹെലികോപ്റ്ററിന്റെ പാർട്സ് ഓരോന്നോരോന്നായി പൊളിയുന്നു. എല്ലാവരും ഇപ്പോൾ ചാവുന്നുള്ള രീതിയിൽ അങ്ങനെ ആടി ഉളഞ്ഞു നിൽക്കുകയാണ്. ബൂം. ഡാ മോനെ, എഴുന്നേറ്റേ, ചത്തിട്ടൊന്നുമല്ല. ഞാനിത് എവിടെയാ, നരകത്തിലോ? അല്ലടാ, സ്വർഗത്തില്. ഓൻ്റെ ഒരു ഐലാൻഡിലേക്ക് പോയി മനുഷ്യനെ കൊല്ലാനായിട്ട്. ഇവർ ആ ഹെലികോപ്റ്റർ തകർന്ന് ഒരു തീരത്തെത്തിയിരിക്കുകയാണ്. പക്ഷെ അത് എവിടെയാണെന്ന് ഇവർക്ക് ആർക്കും അറിയില്ല. അങ്ങനെ അവിടെ ഒരു ഹോള് കാണുകയാണ്. ആ ഹോളിലൂടെ എല്ലാവരും പോകുന്നു. പക്ഷെ പുറത്തിറങ്ങിയപ്പോലുള്ള കാഴ്ച കണ്ട് എല്ലാവരും അമ്പരന്ന് നിൽക്കുകയാണ്. മക്കളെ, പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. അതിനെ കുറിച്ച് വർണ്ണിക്കാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നേയില്ല. എന്താ ഇപ്പൊ പറയാ, നമ്മുടെ സലീം കുമാർ പറയുന്നത് പോലെ ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇതാണ്. സത്യം, ആ കാഴ്ച കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും അത് ഇതല്ലാണ്ട് മറ്റേതാണെന്ന്. അപ്പോഴാണ് പാടി നടക്കുന്ന പൂമ്പാറ്റകളെ കാണുന്നത്. പൂമ്പാറ്റകൾക്കെല്ലാം അസാധാരണമായ വലിപ്പമായിരുന്നു. ഇവരെങ്ങനെ ആ ഭംഗി ആസ്വദിച്ചു നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് പിന്നിൽ നിന്ന് ആനയുടെ ചിന്നമിടി കേൾക്കുന്നത്. ഇവര് പേടിച്ച് തിരി നോക്കുമ്പോൾ എന്താ സംഭവം, ഒരു പൂച്ചയുടെ അത്ര വലിപ്പമുള്ള ഒരാന. ക്യൂട്ടായ ആനയെ എല്ലാവരും കളിപ്പിക്കുന്നതിനിടയിലാണ് ഷാൻ പറയുന്നത്, അവന്റെ അപ്പൂപ്പൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നാട്ടിലുള്ള ചെറിയ ജീവികളെല്ലാം ഇവിടെ വലിയ ജീവികളും നമ്മുടെ നാട്ടിലെ വലിയ ജീവികൾ ഇവിടെ ചെറിയ ജീവികളുമായിരിക്കുമെന്ന്. പിന്നീട് ഇവർ വലിയ പാറക്കല്ലിന്റെ മുകളിലൂടെ നടക്കുകയാണ്. ഹാങ്ക് ആണെങ്കിൽ നല്ല മസിലൊക്കെ ഉള്ള വലിയൊരാളായതുകൊണ്ട് അവന്റെ വെയിറ്റ് താങ്ങാനാവാതെ ആ പാറ പൊട്ടുകയാണ്. അത് പൊട്ടി കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുന്നത്, അത് ശരിക്കും ഒരു പാറയല്ലായിരുന്നു, വലിയൊരു മുട്ടയായിരുന്നു. ആ സത്യം മനസ്സിലാക്കിയപ്പോൾ ഗബാറ്റ പറയാണ്, അതെന്തായാലും നന്നായി, എനിക്കാണെങ്കിൽ വിശന്നിട്ട് വൈ, നമുക്ക് ഇതുകൊണ്ട് ഒരു ഓംലെറ്റ് ഉണ്ടാക്കിയാലോ. ഇയാൾ ഇതെന്തോന്ന്, പോരെ കത്തുമ്പോൾ വാഴ വെട്ടുകയാണോ, ഇത്രയും വലിയൊരു മുട്ടയുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ മമ്മി ഇവിടെ തന്നെ ഉണ്ടാകും. അങ്ങനെ അവർ ചുറ്റു നോക്കുമ്പോഴാണ് ഒരു വലിയ ഓന്ത് അവിടെ കിടന്ന് സുഖനിദ്രയാണ്. അതറ്റ ഉണർന്നാൽ പിന്നെ ഇവരുടെ കാര്യം പറയണ്ടാലോ. അതുകൊണ്ട് മെല്ലെ ഒച്ചയുണ്ടാക്കാതെ ഇവര് അവിടെ നിന്നും നടന്ന് നടന്ന് നീങ്ങുകയാണ്. പോകുന്നതിനിടയിലാണ് ഗബാട്ട് തന്ന ഒരു എഗ്ഗ് പൊട്ടാൻ തുടങ്ങുന്നത്. അവനോട് അവിടെ നിന്ന് അനങ്ങല്ലേ അനങ്ങല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോ, ഇതൊന്നും ഒരു പ്രശ്നമല്ല, നോക്ക് ഒരു കുഴപ്പമില്ലല്ലോ. ആ മുട്ട പൊട്ടി ഇവരതിന്റെ ഉള്ളിൽ വീഴുകയാണ്. അതിന്റെ ഉള്ളിലാവട്ടെ വിരിയാനായി കിടക്കുന്ന ഒരു ഓന്തിന്റെ കുട്ടിയും ഉണ്ടായിരുന്നു. ഇത് കണ്ട് ഇവൻ പേടിച്ച് മുട്ട പൊളിച്ച് പുറത്തു വരുന്നു. ആ സൗണ്ട് കേട്ടിട്ട് ഓന്ത് എഴുന്നേൽക്കുകയാണ്. ആരാടാ ഒച്ച ഉണ്ടാക്കുന്നത്, എന്റെ പിള്ളേർ തുടർന്നോടാ നീ, നിനക്കൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഗർജിച്ചുകൊണ്ട് ഇവരുടെ പിന്നാലെ പായുകയാണ്. ഇവരാണെങ്കിൽ രക്ഷപ്പെടാനായി ഓടടാ ഓട്ടം. ഇവർ അതിസാഹസികമായി രക്ഷപ്പെടുന്നുണ്ടെങ്കിലും ഒരു നിമിഷത്തിൽ ഇവരുടെ മുമ്പിൽ തന്നെ ആ ഓന്ത് വന്ന് പെടുകയാണ്. പേടി തോന്നിയെങ്കിലും ഹാങ്ക് ഇത് ഞാൻ ഇപ്പം ശരിക്ക് തരാമെന്ന് പറഞ്ഞ് ബാഗിൽ നിന്ന് ഒരു സ്റ്റിക്ക്, തീ കൊളുത്തുന്ന ഒരു സ്റ്റിക്ക് എടുത്ത് അത് കൊളുത്തി ഓന്തിന് നേരെ വെക്കുകയാണ്. ആ ഓന്താണെങ്കിലോ ലോലിപ്പോപ്പ് തിന്നണ പോലെ ആ തീയും തിന്നുകൊണ്ട് മൂക്കിലൂടെ രണ്ട് പുക വിട്ട് എന്നോടാ ഇവന്റെ കളി എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഇനി വേറൊരു രക്ഷയില്ല, കൈപ്രയോഗം തന്നെ വേണമെന്ന് പറഞ്ഞ് ഹാങ്ക് അവന്റെ പവറൊക്കെ എടുത്ത് ഓന്തിന്റെ മൂക്കിനിട്ട് ഒരൊറ്റടി ഒരുക്കുകയാണ്.
അല്ല, നീ എന്താ എന്നെ കളിയാക്കുകയാണോ? നിന്റെ ഈ കൈനോട് അടിച്ചാൽ എനിക്ക് എന്ത് പറ്റാനാണ്? ഇതൊക്കെ എനിക്ക് ഏൽക്കോ പൊട്ട. ക്ഷോഭിതനായിക്കൊണ്ട് ഓന്ത് തന്റെ തലയിലെ പൂവെല്ലാം കിടത്തി. ഇവരെ ആക്രമിക്കാൻ വരുമ്പോഴാണ് ഇവിടെ നിന്ന് ക്യൂ തൂക്കിയിട്ട മരക്കഷ്ണങ്ങൾ വന്ന് ഈ ഓന്തിനെ തലങ്ങും വിലങ്ങും ഇടിക്കുന്നത്. ആ ഇടയിൽ ഓന്തിന്റെ ബോധം പോകുന്നു. അപ്പോഴാണ് അത് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. അത് ഷാന്റെ ഗ്രാൻഡ് ഫാദർ ആയിരുന്നു, അലക്സാണ്ടർ. ബാക്കിയുള്ളവരെല്ലാം പരിചയപ്പെട്ട് അലക്സാണ്ടർ അവരെല്ലാവരെയും തന്റെ കൊച്ചു താമസ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു മരത്തിന് മുകളിലായിരുന്നു അലക്സാണ്ടറിന്റെ വീട്. തന്നെ കൊണ്ടാവുന്ന വിധം ആ കാടിന്റെ ഒരു ഭംഗിയിൽ തന്നെ ആ വീടിനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടെയുള്ള ഒരു റേഡിയോ വഴിയാണ് സിഗ്നൽസ് എല്ലാം പാസ് ചെയ്യുന്നത് എന്ന് അലക്സാണ്ടർ പറഞ്ഞപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് സിഗ്നൽ പാസ് ചെയ്യണമെന്ന് കലാനി പറയുന്നു. മോള് വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമൊന്നുമല്ല. ഒരു സാറ്റലൈറ്റ് ഇതുവഴി പാസ് ചെയ്യാനുണ്ട്. അതിന്റെ നെറ്റ്വർക്ക് കിട്ടിയാൽ മാത്രമേ മെസ്സേജ് സെൻഡ് ആവുകയുള്ളൂ. ആ സാറ്റലൈറ്റ് എപ്പോൾ വരുമെന്ന് ചോദിച്ചപ്പോൾ മിനിമം രണ്ടാഴ്ചയെങ്കിലും കാത്തിരിക്കണമെന്ന് പറഞ്ഞു. രണ്ടാഴ്ചയോ, ഇതിനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് കലാനി പറയുമ്പോൾ ഷാറാണെങ്കിൽ ചുടിവിലൂടെ രണ്ടാഴ്ചയല്ലേ നമുക്ക് ഇവിടെ അടിച്ചു പൊളിച്ചു കഴിയണോ എന്ന് പറഞ്ഞ് അവളടുത്തേക്ക് വലിയ കാര്യത്തിൽ വന്നതായിരുന്നു. അവളാണെങ്കിൽ അവനെ ഊക്കി വിട്ടു. അപ്പോൾ ഹാങ്കും പറയുന്നുണ്ട്, രണ്ടാഴ്ച നിൽക്കാൻ കഴിയില്ല, ഞങ്ങൾ നാളെ തന്നെ ഇവിടെ നിന്ന് പോകുമെന്ന്. എന്നാ നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ, ഞാനേ ഇവിടെ എത്തിയത് ഒരു ബോട്ട് ആക്സിഡന്റ് ആയിട്ടാ. ഇവിടെ എത്തിയതിനു ശേഷം പിന്നെ എനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ അങ്ങോട്ട് കൂടി. എന്നെ കൊണ്ട് പറ്റാത്തതാണോ നിങ്ങൾക്ക് പറ്റുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നാളെ ഒന്ന് പോയി കാണിക്കി. തൽക്കാലം നിങ്ങൾ കിടന്നുറങ്ങ്, നാളെ ഞാൻ നിങ്ങൾക്ക് ഒരു പ്ലേസ് കാണിച്ചു തരാം. അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകണോ പോകണ്ടേ എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചോ എന്ന് പറഞ്ഞ് അലക്സാണ്ടർ കിടക്കാൻ പോയി. എന്തായിരിക്കും ഇപ്പോൾ അത്ര വലിയൊരു സംഭവം എന്ന് എല്ലാവരും ചിന്തിച്ചിരിക്കുകയാണ്. അങ്ങനെ പിറ്റേന്നായി. അലക്സാണ്ടർ ഇവരെല്ലാവരെയും കൊണ്ട് ആ സ്ഥലത്തേക്ക് പോവുകയാണ്. പോകുന്ന വഴിയാണെങ്കിൽ ഷാൻ ഒട്ടും പിന്മാറാൻ തയ്യാറായില്ല. എന്ത് കാര്യത്തില്? ആ കലാനിയെ വളയ്ക്കുന്ന കാര്യത്തിലെ. അവളോട് പിന്നെയും മുട്ടാനായി അവൻ ചെന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവള് വീണ്ടും അതേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. അവഗണന ഇത്രയും ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവുമോ ദൈവമേ? അവഗണനകൾ ഏറ്റുവാങ്ങാൻ വീണ്ടും ആ ചെക്കന്റെ ജീവിതം ബാക്കി. അവൾ മൈൻഡ് ചെയ്യാതെ പോയപ്പോൾ ഹാങ്ക് ഇങ്ങനെയൊന്നും അല്ലടാ പെണ്ണുങ്ങളെ വളയ്ക്കേണ്ടത്, ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ അവനോട് പറഞ്ഞു കൊടുക്കുന്നു. ഇയാൾ ഇതെന്തോന്ന്, ഇയാൾക്കാണോ ഇപ്പൊ നല്ലോണം പെണ്ണുങ്ങളെ വളയ്ക്കാറിയാ എന്നുള്ള ഭാവത്തിൽ ഷാൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇവർ ആ സ്ഥലത്തെത്തുകയാണ്. അടിപൊളി ഒരു ഐക്കോണിക് പ്ലേസ് തന്നെയായിരുന്നു അത്. ഒരു രാജകൊട്ടാരം പോലെ തോന്നിക്കുന്ന സ്ഥലത്തേക്കാണ് അലക്സാണ്ടർ ഇവരെ എല്ലാം കൊണ്ടെത്തിച്ചത്. അതുകൊണ്ട് അത്ഭുതപ്പെട്ട് എല്ലാവരും അത് നോക്കി നിൽക്കുകയാണ്. അതായിരുന്നു അറ്റ്ലാന്റിസ് ഐലാൻഡ്. ശരിക്കും കാണാതായി പോയ ഒരു സ്ഥലം എന്നായിരുന്നു എല്ലാവരും അതിനെ വിശേഷിപ്പിച്ചത്. അത് ഇതുവരെ ആരും കണ്ടെത്തിയില്ലായിരുന്നു. ഞാൻ തന്നെ ഈ സ്ഥലം കണ്ടെത്താനേ 30 വർഷത്തോളം അലഞ്ഞു എന്ന് അലക്സാണ്ടർ ഇവരോട് പറയുന്നുണ്ട്. നിന്റെ പേര് ഈ ഐലാൻഡിൽ ഇടണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. മറ്റാരെങ്കിലും ഇത് കണ്ടെത്തുന്നതിന് മുമ്പ് നിന്നെ ഇത് കാണിക്കണമെന്നും എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിനക്ക് ഞാൻ ആ മെസ്സേജ് അയച്ച് ഇവിടേക്ക് നിന്നെ വെത്തിച്ചത് എന്ന് അലക്സാണ്ടർ ഷാനോട് പറയുന്നു. ആ സമയത്താണ് ഹാങ്ക് അവിടെയുള്ള വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. എന്നിട്ട് ഇവരോട് പറഞ്ഞു, ഈ ഐലാൻഡിനെ ഇനി അധികം ആയുസൊന്നുമില്ല. നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യവും ഇനി നടക്കാൻ പോകുന്നില്ല. അധികം വൈകാതെ ഈ ഐലാൻഡ് മുങ്ങിത്താവുന്നതാണ്. കാരണം കടൽ വെള്ളം മുകളിലേക്ക് കയറുന്നുണ്ട്. അതിനാൽ ഈ ഭാഗങ്ങളെല്ലാം ഉടനെ കടലെടുക്കുമെന്ന്. നിനക്ക് എന്ത് തേങ്ങയാണ് അറിയുന്നത്? എന്റെ ഒരു കണക്കിൽ ഈ ഒരു ഐർലാൻഡ് ഇനിയും 14 വർഷം നിൽക്കുമെന്ന് അപ്പൂപ്പൻ പറഞ്ഞപ്പോൾ നിങ്ങളുടെ കണക്കൊക്കെ എന്നാ കൊണ്ടുപോയി വല്ല വേസ്റ്റ് ബാസ്കറ്റിലും കളയി, ഇതിന് അത്രയൊന്നും വയസ്സില്ല എന്ന് പറഞ്ഞ് ഹാങ്ക് അവിടെയൊക്കെ ഒന്നുകൂടി പോയി ചെക്ക് ചെയ്യുന്നു. എന്നോട് പറഞ്ഞു, മാക്സിമം 2-3 ദിവസം, അതിനുള്ളിൽ ഈ അയർലാൻഡ് എല്ലാം മാഞ്ഞു പോകും, ഇവിടെ മൊത്തം കടലാകും, അതിനുള്ളിൽ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് ഹാങ്ക് എല്ലാവരോടുമായി പറയുന്നു. അപ്പോഴാണ് കടലിനുള്ളിൽ ഒരു അന്തർവാഹിനിയുണ്ട്, അത് എവിടെയാണെന്ന് കൃത്യമായി അറിയില്ല, അത് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് അതിൽ കയറി രക്ഷപ്പെടാമെന്നുള്ള ഐഡിയ മുന്നോട്ട് വെക്കുന്നത്. അത് പക്ഷേ എങ്ങനെ കണ്ടെത്തുമെന്ന് ഹാങ്ക് ചോദിക്കുമ്പോൾ അലക്സാണ്ടർ ഇവരെല്ലാവരെയും കൂട്ടി ഒരു സ്ഥലത്തേക്ക് പോകുന്നു. ഒരു ഗുഹയാണ്. ആ ഗുഹയുടെ ഉള്ളിൽ കയറിയാൽ എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുമെന്ന് അലക്സാണ്ടർ ഇവരോട് പറയുന്നു. വളരെ ചെറിയൊരു ഹോളിലൂടെ പോയാലേ അതിനുള്ളിൽ എത്തൂ എന്നതിനാൽ കൂട്ടത്തിൽ മെലിഞ്ഞ കലാനി പോകാനായി ഒരുങ്ങുന്നു. അവൾ പോകുന്നതിനിടയിൽ ചേട്ടായിയുടെ കെയറിങ് നടക്കുന്നുണ്ടോ? നമ്മുടെ ഷാന്റെ കാര്യമാണേ പറയുന്നേ. നീ പോകേണ്ട റിസ്ക് ആണെന്നൊക്കെ അവൾ വലിയ കാര്യത്തിൽ പറയുന്നുണ്ടെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൾ പോവുകയാണ്. അങ്ങനെ അതിനുള്ളിൽ കയറിയപ്പോൾ ഒരു കസേരയിൽ അസ്ഥിക്കൂടം ഇരിക്കുന്നത് ഇവൾ കാണുന്നു. ആ അസ്ഥിക്കൂടത്തിന്റെ കയ്യിൽ ഒരു ബുക്ക് പോലത്തെ എന്തോ ഒന്നുമുണ്ട്. ഇവൾ അങ്ങനെ അതെടുക്കുമ്പോഴാണ് ഒരു വലിയ പഴുതാര. സാധാരണ നമ്മുടെ പഴുതാര ഒരു വിരലിന്റെ അത്രയല്ലേ ഉണ്ടാവൂ, എന്നാൽ ഇതാണെങ്കിലോ ഒരു കൈയിന്റെ അത്ര വലിപ്പമുള്ള വലിയ പഴുതാര. ഇവൾ അതിനെ അടിച്ചിടുമ്പോഴാണ് ഗുഹയൊന്നാകെ കുലുങ്ങാൻ തുടങ്ങുന്നത്. ഇവൾ എങ്ങനെയോ അതിനുള്ളിൽ നിന്ന് പുറത്തു കടക്കുന്നു. പുറത്ത് കടന്നതോ ഡും ഡും ഡാ, ആ സ്ഥലം ആകെ പൊളിഞ്ഞു വീഴുന്നു. അങ്ങനെ അതിൽ നിന്ന് കിട്ടിയ വിവരങ്ങളെല്ലാം നോക്കുകയാണ് അലക്സാണ്ടർ. അലക്സാണ്ടർ കുറച്ച് വയസ്സായ ആളാണെങ്കിലും ആൾക്ക് ഭയങ്കര വിവരമായിരുന്നു. അയാളുടെ കയ്യിലെ ലെൻസ് ഉപയോഗിച്ച് അതിലെന്തൊക്കെയാണ് എഴുതിയെന്ന് അയാൾ വായിച്ച് മനസ്സിലാക്കുന്നു. ആ അന്തർവാഹിനി എവിടെയുണ്ടെന്ന് തനിക്ക് മനസ്സിലായെന്നും അലക്സാണ്ടർ പറയുന്നു. പക്ഷേ അവിടേക്ക് പോകാൻ കുറച്ച് പാടാണ്.
നമ്മൾ ശരിക്കുമുള്ള വഴിയിലൂടെ പോവുകയാണെങ്കിൽ കുറച്ചധിക ദിവസം എടുക്കും അവിടെ എത്താൻ. പക്ഷേ ഒരു ഷോർട്ട് വഴിയുണ്ട്, അതിലൂടെ പോയാൽ പെട്ടെന്ന് എത്താമെന്ന് അപ്പൂപ്പൻ ഇവരോട് എല്ലാവരോടും പറയുന്നു. എന്നാൽ പിന്നെ വേണ്ടില്ല, അതിലൂടെ തന്നെ പോകാം. ആ യാത്ര വല്ലാത്തൊരു അഡ്വഞ്ചർ യാത്രയായിരുന്നു. കാടും മലയും കുന്നും മുള്ളും ഒക്കെ ചവിട്ടിക്കേറി ഇവർ പോവുകയാണ്. പോകുന്ന വഴിയാണ് അഗ്നിപർവ്വതം പൊട്ടാനായി ആരംഭിക്കുന്നത്. ഈ അഗ്നിപർവ്വതം പൊട്ടെന്നൊക്കെ പറയുമ്പോൾ ചാരം പൊടിയൊക്കെ ഇങ്ങനെ വീഴും. അങ്ങനെ കുറച്ച് ചാരം ഇവരുടെ മേൽ വീണപ്പോഴാണ് അത് സാധാരണ ഒരു ചാരമല്ലാന്ന് ഇവർക്ക് മനസ്സിലാവുന്നത്. അത് ശരിക്കും ഒരു ഗോൾഡായിരുന്നു. ഇതെന്താ ഇത് ഗോൾഡ് എന്ന് ഗവാട്ടി ചോദിക്കുമ്പോൾ, പിന്നെ സ്വർണത്തിന്റെ മല പൊട്ടിയ സ്വർണ്ണ അല്ലാണ്ട് മരാണോ വരിക, എന്ത് പൊട്ടനാടോ താനെന്ന് അലക്സാണ്ടർ ഗവാറ്റിയോട് ചോദിക്കുന്നു. അപ്പോഴാണ് അതൊരു സ്വർണ്ണ മലയാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുന്നത്. എന്നാൽ കുറെ സ്വർണം എടുക്കാമെന്ന് പറഞ്ഞ് ഷാനും ഗവാറ്റയും കൂടെ അവിടേക്ക് പോകുമ്പോൾ ഹാൻഡ് ഇവനെ തടയുന്നു. എന്നിട്ട് നിനക്ക് ഇപ്പോൾ നിന്റെ ജീവിതമാണോ അതോ സ്വർണമാണോ വലുതെന്ന് അവനോട് ചോദിക്കുന്നു. ആ ചോദ്യം ചോദിച്ചു തീർന്നില്ല, അപ്പോൾ തന്നെ അവൻ പറഞ്ഞു, എനിക്ക് സ്വർണ്ണ വലുതെന്ന്. ചെക്കന്റെ ഒരു തറങ്ങില നോക്കണേ, ചെക്കിട്ടത്തെ ഒന്ന് കൊടുക്കാൻ തോന്നുന്നു. അങ്ങനെ ഹാങ്ക് അവനെ അവിടേക്ക് പോകാനായി സമ്മതിക്കുന്നില്ല. പക്ഷേ ഇവൻ വാശിയിൽ നിൽക്കുകയാണ്. അവസാനം അപ്പൂപ്പനും കലാനിയും ഒക്കെ പറഞ്ഞതിനാൽ ഇവൻ ദേഷ്യപ്പെട്ട് അവിടേക്ക് പോകുന്നതിൽ നിന്നും പിന്മാറുന്നു. ചെക്കൻ കുറച്ച് ചൂടില്ലാന്ന് മനസ്സിലാക്കിയ കലാനി അവൻ്റെ അടുത്ത് വന്ന് ഒന്ന് കൂളാക്കാൻ നോക്കുന്നുണ്ട്. അവൻ പറയുന്നു, ഹാങ്ക് ഇങ്ങനെയൊന്നും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല, എന്നോട് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് ഒക്കെ ആ ഹാങ്കിൻ്റെ ഇഷ്ടത്തിൽ മാത്രം ചെയ്താൽ മതിയോ, എനിക്കിതൊന്നും തീരെ പിടിക്കുന്നില്ല എന്ന് ഷാൻ പറയുമ്പോൾ, എന്റെ അച്ഛനും ഇതേപോലെ തന്നെയാണ്. എനിക്കൊരു ജോലി കിട്ടിയപ്പോൾ എന്റെ റെസ്യൂമയുടെ 1000 കോപ്പി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണല്ലേ എല്ലാ അച്ഛന്മാരും ഇങ്ങനെ തന്നെയാണ്, എനിക്കിതൊന്നും പിടിക്കുന്നില്ല. അപ്പോൾ കലാനി പറയുന്നു, നീ അതൊന്ന് തിരിച്ചു ചിന്തിച്ചു നോക്ക്, അവർ നമുക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, അവർക്ക് നമ്മളില്ലാതെ പറ്റില്ല. നമ്മൾ ചെറുപ്പക്കാരായതിനാൽ അവർ ചെയ്യുന്ന രീതി നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, പക്ഷേ അവർ നമ്മുടെ സുരക്ഷ മാത്രമാണ് ചിന്തിക്കുന്നത്. ആ പറഞ്ഞത് ചെക്കനെ കുറച്ച് കൊണ്ടിട്ടോ. അങ്ങനെ ഇവരെല്ലാവരും കൂടെ വലിയൊരു മലയിലെടുത്തെത്തുകയാണ്. ഇനി ആ മലയും കയറണം. ഇതാണോ താൻ പറഞ്ഞ എളുപ്പ വഴി? ഇതിലൂടെ നമ്മൾ എങ്ങനെയാ കയറുക? തൻ്റെ ഓരോ പൊട്ട ബുദ്ധി എന്ന് പറഞ്ഞ് ഹാങ്ക് കളിയാക്കുമ്പോഴാണ് ഒരു കുറ്റിക്കാട്ടിലേക്ക് അലക്സാണ്ടർ പോകുന്നത്. തിരിച്ചു വന്നതാകട്ടെ, ഒരു വലിയ തേനീച്ചയുടെ പുറത്തു കയറി. ഇതാണോ ഞാൻ പറഞ്ഞ ഐഡിയ, വേണമെങ്കിൽ തേനീച്ചയുടെ പുറത്തു കയറി എന്റെ പിന്നാലെ വാ എന്ന് പറയുന്നു. അപ്പൂപ്പനോട് ഹാങ്ക്, തൽക്കാലം നിങ്ങൾ താഴെ ഇറങ്ങ്, ഈ വയസ്സാം കാലത്ത് അതിന്റെ മുകളിലൊക്കെ കയറിയിട്ട് വീണ് കയ്യും കാലും ഇടിഞ്ഞാൽ ഇവിടുന്ന് കൊണ്ടുപോകാനൊന്നും ആരുമില്ല എന്ന് പറയുമ്പോൾ, നീ പോട ചെള്ളു ചെക്ക, വേണമെങ്കിൽ ഒരു തേനീച്ചയുടെ പുറത്ത് കയറി എന്റെ കൂടെ പോരെ എന്ന് പറഞ്ഞ് അപ്പൂപ്പൻ പോകുന്നു. ഇതിനിടയിൽ ഷാൻ കലാനിയെ വിളിച്ച് ഒരു തേനീച്ചയുടെ പുറത്ത് കയറി അവനും പോകുന്നു. എന്നാ പിന്നെ നമുക്കൊരു ജോഡിയായി പോയാലോ എന്ന് ഗബാറ്റോ ഹാങ്കിനോട് ചോദിക്കുന്നു. അങ്ങനെ ഇവരും പോവുകയാണ്. ആ ഒരു പറക്കല് അവർക്ക് എല്ലാവർക്കും ഇഷ്ടമായി. അവരെല്ലാവരും എൻജോയ് ചെയ്ത് പറന്നു പോവുകയാണ്. അത്രയോ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ആ ഐലാൻഡിന്റെ ഭംഗി മൊത്തം ആസ്വദിച്ചുകൊണ്ടാണ് അവ പോകുന്നത്. പോകുന്നതിനിടയിൽ പെയിന്റ് വന്ന് തോകുന്നത് പോലെ ഗബാറ്റോ ഡ്രസ്സിലാകെ ഒരു പക്ഷി കാഷ്ടിക്കുന്നു. ഇവരെല്ലാവരും അത് കണ്ട് ചിരിക്കുമ്പോഴാണ് ഇവർക്ക് അടുത്ത പ്രശ്നം നേരിടുന്നത്. ആ പക്ഷി അതിന്റെ ഇരയെ തിന്നാനായി വരികയാണ്. അതിന്റെ ഇര എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇവർ കത്തിരിക്കുന്ന തേനീച്ചയാണ്. തേനീച്ചയെ തിന്നാൽ കൂടുതൽ ഇവരും അകത്ത് പോകില്ലേ, അതുകൊണ്ട് ഇവരെല്ലാവരും റേസ് ചെയ്ത് ആ തേനീച്ചയെ കൊണ്ട് പറ പറക്കുകയാണ്. അപ്പൂപ്പനും ഹാങ്കും ഗബാറ്റയും കൂടെ ഒരു വഴിക്കും ഷാനും കലാനിയും കൂടെ മറ്റൊരു വഴിക്കുമാണ് പോകുന്നത്. അപ്പൂപ്പന്റെ ഹാങ്കിന്റെ പിന്നാലെ 2 പക്ഷികളും ഷാന്റെ പിന്നാലെ 1 പക്ഷിയുമാണ് പോകുന്നത്. ഇവർ സ്പീഡിൽ പോയി പക്ഷിക്ക് പിടി കൊടുക്കാതെ രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരവസരത്തിൽ ഹാങ്ക് എന്ന് ചെയ്തെന്ന് വെച്ചാൽ 2 പക്ഷികളെയും തമ്മിൽ കൂട്ടിമുട്ടിക്കുകയാണ്. ആ ഒരു വിഷ്വൽസ് കാണേണ്ടത് തന്നെയാണ്. അമേസിങ് ഒന്നും പറയാൻ പറ്റില്ല. അതിനുമപ്പുറമായിരുന്നു ആ പക്ഷികൾ കൂട്ടിയിടിക്കുമ്പോഴുള്ള ഒരു സീന്. അങ്ങനെ ഇവർ ആ പക്ഷികളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുകയാണ്. പിന്നെയുള്ളത് ഷാനിന്റെയും കലാനിയുടെയും പിന്നിൽ പോകുന്ന പക്ഷിയാണ്. അതിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ കലാനി ആ തേനീച്ചയുടെ മുകളിൽ നിന്നും താഴേക്ക് വീഴുന്നു. തീർന്നു തീർന്നു, നമ്മൾ ഈ ആഴ്ചയോളം മരിക്കുമെന്ന്. പക്ഷെ ഒരിക്കലുമില്ല, ഷാനാണെങ്കിൽ ആ തേനീച്ചയും കൊണ്ട് അവ വീഴുമ്പോൾ അവളെ ഇങ്ങോട്ട് തൂക്കിയെടുക്കുകയാണ്. എന്താണല്ലേ ഇതിൽ പരം വേറെ എന്തെങ്കിലും വേണം ഒരു നായികയ്ക്ക് നായകനെ ഇഷ്ടപ്പെടാൻ? ശരിക്കും നായികയെ രക്ഷപ്പെടുത്തുകയല്ലേ വേണ്ടത്. അതുകൊണ്ട് തന്നെ കലാനിക്ക് ഒരു ചെറിയ ഇഷ്ടം ഷാനോട് തോന്നിയിട്ടുണ്ട്. പക്ഷെ അവൾ അങ്ങനെ അങ്ങോട്ട് പ്രകടിപ്പിക്കുന്നില്ല. അങ്ങനെ ഇവളെ അവിടെ സുരക്ഷിതമായി ഷാൻ അടക്കുന്നുണ്ട്. പക്ഷെ ഷാനാണെങ്കിൽ തേനീച്ചയുടെ മുകളിൽ നിന്നും വീണ് അവന്റെ കാലിന് സാരമായി പരിക്ക് പറ്റുന്നുണ്ട്. പിന്നീട് ഇവർ ഷാന്റെ കാല റെഡിയാക്കാൻ ശ്രമിക്കുകയാണ്. സമയം രാത്രി ആയിട്ടുണ്ട്. അപ്പൂപ്പനോട് ഹാങ്ക് പറയുന്നു, 1, 2, 3, 3 നമ്മൾ ഒപ്പരം ഷാന്റെ കാല് പിടിച്ച് തിരിക്കണമെന്ന്. അപ്പൂപ്പനെ സംബന്ധിച്ച് ഷാൻ 1 എന്ന് പറയുമ്പോഴത്തേക്കും അപ്പൂപ്പനോട് പിടിച്ച് തിരിച്ച്, നിങ്ങൾ എന്തായി കാണിച്ചത്, 1, 2, 3 വരെ എങ്ങനെ പറഞ്ഞതല്ലേ എന്ന് ഹാങ്ക് ചോദിക്കുമ്പോൾ, എടാ ഇതൊക്കെ ഒരു ട്രിക്കാണ്, 1 എന്നങ്ങോട് ചെയ്യുമ്പോൾ അവൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, അപ്പോഴാണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ 2, 3 പറയണത് നിർബന്ധമാണെങ്കിൽ അവനിപ്പോഴും പറയാമോ എന്ന് അപ്പൂപ്പൻ നൈസായിട്ടൊരു ജോക്ക് അടിക്കുകയാണ്. എന്നിട്ട് ഹാങ്കിന്റെ കയ്യിൽ ഒരു ഗിറ്റാർ കൊടുത്തിട്ട് പാട്ട് പാടാനായി പറയുകയാണ്. ഇവനാണെങ്കിൽ ഷാനൊന്ന് ഇമ്പ്രസ് ചെയ്യിക്കാനായിട്ട് അവിടെ ഇരുന്ന് ഒരു അടിപൊളി പാട്ടും പാടുന്നുണ്ട്.
പിന്നീട് എല്ലാവരും കിടന്നുറങ്ങുകയാണ്. എഴുന്നേറ്റ് നോക്കിയപ്പോഴാകട്ടെ ഇവരുടെ ചുറ്റിലും വെള്ളം. ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ആർക്കും മനസ്സിലായില്ല. അപ്പോഴാണ് ഹാങ്ക് പറയുന്നത് ഇനി നമുക്ക് ദിവസങ്ങളൊന്നുമില്ല, ഏതാനും മണിക്കൂറുകൾക്കകം ഈ സ്ഥലം മൊത്തം കടലെടുക്കും, അതിനുള്ളിൽ നമുക്ക് ആ അന്തർവാഹിനി കണ്ടെത്തണമെന്ന്. നോക്കിയപ്പോൾ ഗബാറ്റോയെ അവിടെ ഒന്നും കാണുന്നില്ല. ഗബാറ്റോയെ തിരഞ്ഞ് കലാനിയും അപ്പൂപ്പനും പോകുമ്പോൾ ഷാനും ഹാങ്കും കൂടെ അന്തർവാഹിനിയുടെ അടുത്തേക്ക് പോവുകയാണ്. ഇവർ നേരത്തെ വന്ന സ്ഥലത്ത് കൂടെ പോയി നോക്കിയപ്പോൾ അവിടെ ഭൂരിഭാഗത്തോളം സ്ഥലം കടലെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി അന്തർവാഹിനി കണ്ടെത്തണമെങ്കിൽ ഒരുപാട് ആഴത്തിലേക്ക് പോകേണ്ടി വരും. ഇവർ എല്ലതും സെറ്റാക്കി കടലിലേക്ക് ചാടുകയാണ്. ഈ സമയം ഗബാറ്റോയെ കാണിക്കുന്നു. അവനാണെങ്കിൽ സ്വർണം തേടി പോയതാണ്. ഒരു ചെറിയ സ്വർണ്ണ കഷ്ണം മണ്ണിനടിയിൽ കിടക്കുന്നത് കണ്ട് ഇവനത് കുഴിച്ചെടുക്കുകയാണ്. കുഴിച്ചെടുത്ത് നോക്കിയപ്പോഴാകട്ടെ തീരുന്നില്ല. ഇവൻ കുഴിച്ചു കുഴിച്ചു കുഴിച്ച് അത് വലിയൊരു കുഴിയാക്കിയിരിക്കുകയാണ്. അപ്പോഴാണ് കലാനിയും അപ്പൂപ്പനും അവിടേക്ക് വരുന്നത്. പപ്പ എന്താണ് കാണിക്കുന്നത്, വാ നമുക്ക് തിരിച്ചു പോകാമെന്ന് കലാനി പറയുമ്പോൾ, നിനക്ക് കോളേജിൽ പോയി പഠിക്കാനാണ് ഏറെ ഇഷ്ടമെന്ന് എനിക്കറിയാം. നിനക്ക് പഠിക്കാനായിട്ട് എന്റെ മുമ്പിൽ വേറെ ഒരു വഴിയുമില്ല. ഈ സ്വർണം വിറ്റ് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കി നിന്നെ ഞാൻ പഠിപ്പിക്കും, ഇതെങ്കിലും എന്നെ ചെയ്യാൻ അനുവദിക്കൂ എന്ന് ഗവാറ്റ പറയുന്നു. സെന്റിമെന്റ്സ് സെന്റിമെന്റ്സ്, ആ സെന്റിമെന്റ്സ് അവൾക്ക് വളരെ ഹാർട്ട് ടച്ചിങ് ആയിരുന്നു. അവൾ പറഞ്ഞു, പപ്പ എനിക്ക് പപ്പയെ മാത്രം മതി, എന്റെ ആഗ്രഹങ്ങളൊക്കെ തൽക്കാലം ഞാൻ മാറ്റിവെക്കുകയാണ്, എന്റെ കൂടെ പപ്പ ഉണ്ടായാൽ മാത്രം മതി, തൽക്കാലം നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് മൂന്ന് പേരും കൂടെ പോവുകയാണ്. ഇതേ സമയം ഷാനും ഹാങ്ങും കൂടെ കടലിനുള്ളിലൂടെ അന്തർവാഹിനിയും തപ്പി പോവുകയാണ്. ഒരുപാട് വലിയ മീനുകൾ ഇവരുടെ അടുത്ത് കൂടെ പോകുന്നുണ്ട്. ജസ്റ്റ് മിസ് എന്ന രീതിയിലാണ് എല്ലാ മീനുകളുടെ കയ്യിൽ നിന്നും ഇവർ രക്ഷപ്പെടുന്നത്. അങ്ങനെ അവസാനം ഇവർ ആ അന്തർവാഹിനി കണ്ടെത്തി. അത് തുറക്കാനായി ശ്രമിക്കുമ്പോഴാണ് പിന്നിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. എന്താണെന്നല്ലേ, ആ അന്തർവാഹിനിക്ക് കാവൽക്കാരനായി ഒരു ഇലക്ട്രിക് സീൽ അതിന് ചുറ്റും നീന്തുന്നുണ്ടായിരുന്നു. അതിനൊന്ന് തൊട്ടാൽ മതി പിന്നെ നമ്മുടെ കാര്യം കഴിഞ്ഞു. അത്രയ്ക്കും ഹൈ വോൾട്ട് പവറാണ് അതിന്റെ ദേഹത്ത് കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഇവരെ ആക്രമിക്കാൻ വരുമ്പോഴേക്കും ഇവർ ആ അന്തർവാഹിയുടെ ഡോർ തുറന്ന് അതിനുള്ളിൽ പ്രവേശിക്കുന്നു. പക്ഷേ അപ്പൂപ്പനും കലാനിക്കും ഗവാറ്റോയ്ക്കും വഴിതെറ്റുന്നു. അപ്പൂപ്പന്റെ കയ്യിലുണ്ടായിരുന്ന വടക്ക് നോക്കി യന്ത്രം ഉപയോഗിച്ച് ദിശ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിൽ പല ദിശകൾ കാണിക്കുന്നതിനാൽ ഇവർക്ക് കറക്റ്റായി സ്ഥലം മനസ്സിലാകുന്നില്ല. അങ്ങനെ ഇവരാകെ പെട്ടു എന്ന് തോന്നിയിരിക്കുമ്പോഴാണ് അപ്പൂപ്പൻ പറയുന്നത്, നമുക്ക് എട്ടുകാലിയുടെ വല കണ്ടുപിടിച്ചാൽ അതിൽ നിന്നും ദിശ മനസ്സിലാക്കാമെന്ന്. കാരണം എട്ടുകാലി എപ്പോഴും തെക്ക് ദിശയെ ഫേസ് ചെയ്തിട്ടാണ് വല നിർമ്മിക്കുന്നത്. അങ്ങനെ ഇവരൊരു എട്ടുകാലി വല കണ്ടെത്തുന്നു. അത് നോക്കി ഇവർ ദിശ മനസ്സിലാക്കുന്നു. പക്ഷേ എട്ടുകാലിയുടെ വലിപ്പം ഒരു ഭീമന്റെ അത്ര ഉണ്ടായിരുന്നു. അത്രയും വലിയൊരു എട്ടുകാലി ഇവർ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോഴേക്കും ഇവർ മൂന്ന് പേരും ഓടി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഇതേ സമയം അന്തർവാഹിനിയുടെ ഉള്ളിൽ കയറിയ ഇവർക്ക് പവർ ഓൺ ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരുപാട് വർഷങ്ങളായി ആ കടലിനുള്ളിൽ അന്തർവാഹിനി പെട്ടിട്ട്, അതുകൊണ്ട് അതിലുള്ള ഇലക്ട്രിസിറ്റി എല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഹൈ വോൾട്ട് ഇലക്ട്രിസിറ്റി കിട്ടിയാൽ മാത്രമേ ആ അന്തർവാഹിനി ഇവർക്ക് ഓൺ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിനെന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഹാങ്ക് പുറത്തുകൂടെ പോകുന്ന ഇലക്ട്രിക് സീലിനെ കാണുന്നത്. അത് കണ്ടപ്പോൾ ഷാനും കാര്യം മനസ്സിലായി. ഷാൻ പറഞ്ഞു, നിങ്ങളുടെ ഐഡിയ ഒക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്താലും വേണ്ടില്ല, ജീവനോടെ ഇങ്ങോട്ട് തിരിച്ചു വരണമെന്ന്. കാരണം പണ്ടത്തെ പോലെയല്ലായിരുന്നു, ഷാനെ ഹാങ്കിനെ വളരെ അങ്ങോട്ട് ഇഷ്ടമായി. ഞാൻ മുമ്പ് പെരുമാറിയതുപോലെ ഒന്നും ഇനി നിങ്ങളോട് പെരുമാറില്ല, നിങ്ങൾ ജീവനോട് തിരിച്ചു വന്നാൽ മാത്രം മതി, ഇനിയുള്ള കാലം നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാമെന്ന് ഷാൻ പറയുന്നു. നീ പേടിക്കുന്നുണ്ട് മോനെ, ഞാൻ ഉടനെ തന്നെ തിരിച്ചു വരും, നീ നോക്കിക്കോ എന്ന് പറഞ്ഞ് എല്ലാ സെറ്റപ്പുമായി ഹാങ്ക് അന്തർവാഹിനിയുടെ പുറത്തിറങ്ങുകയാണ്. മറ്റൊരിടത്താണെങ്കിൽ കലാനിയും ഗവാറ്റോയും അപ്പൂപ്പനും കൂടെ ഇവർ നേരത്തെ നിന്ന തീരത്തെത്തുകയാണ്. പക്ഷേ സമയം വൈകിക്കൊണ്ടിരിക്കുന്നു. അവിടെയെല്ലാം മിടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായി കിടക്കുന്നു. ഇവർ നിന്ന സ്ഥലങ്ങളെല്ലാം ഓരോ കഷ്ണങ്ങളായി അടർന്നു മാറുകയായിരുന്നു. ഏത് നിമിഷവും ഇവർ കടലിനടിയിൽ പെടും. അപ്പോഴേക്കും ആ അന്തർവാഹിനിയുമായി ഷാനും ഹാങ്കും അവിടെ എത്തണം. അതേസമയം തന്നെ ഹാങ്ക് ആണെങ്കിൽ ആ ഇലക്ട്രിക് സീലിനെ തൻ്റെ അടുത്തേക്ക് വരുത്തുകയാണ്. ഇലക്ട്രിക് സീലാണെങ്കിൽ ഇവൻ അറ്റാക്ക് ചെയ്യാനായി പാനി വരുമ്പോൾ ഇവൻ്റെ കയ്യിൽ ഒരു കുന്തമുണ്ട്. ആ കുന്തത്തിന്റെ അടിയിലായി ഒരു വയറും ചുറ്റിയിട്ടുണ്ട്. ആ വയർ നേരെ പോകുന്നത് അന്തർവാഹിനിയുടെ ഉള്ളിലേക്കാണ്. ആ ഇലക്ട്രിക് സീൽ അടുത്തു വന്നതും ഇവൻ നേരെ ആ കുന്തമെടുത്ത് അതിന്റെ വായിലേക്ക് എറിയുന്നു. അങ്ങനെ ഇലക്ട്രിക് പവർ ഉപയോഗിച്ച് ആ അന്തർവാഹിനി ഇവർ ഓണാക്കുന്നു. അപ്പോൾ തന്നെ അവിടെ ഇടിഞ്ഞു പൊളിഞ്ഞ് മൂന്ന് പേരും കൂടെ വെള്ളത്തിലേക്ക് വീഴുകയാണ്. ഇവർ മരിക്കാറാകുന്ന സാഹചര്യത്തിലാണ് അന്തർവാഹിനിയുമായി ഹാങ്കും ഷാനും അവിടെ എത്തുന്നത്. JCB കോരുന്നത് പോലെ ഇവരെ മൂന്ന് പേരെയും കോരി അതിനുള്ളിലാക്കുന്നു. എല്ലാവരും രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ തീർന്നില്ല എന്ന് മനസ്സിലാകുന്നത്. കാരണം വലിയ വലിയ പാറക്കഷ്ണങ്ങൾ കടലിലേക്ക് വീഴുന്നുണ്ടായിരുന്നു. ഇങ്ങനെ പാറക്കഷ്ണങ്ങൾ വീണിട്ടിരുന്നാൽ നമുക്ക് മുന്നോട്ടുള്ള യാത്ര തടസ്സമാകുമെന്ന് ഹാങ്കിന് മനസ്സിലായി. ഇപ്പോൾ ഹാങ്ക് ആണ് ആ അന്തർവാഹിനി ഹാൻഡിൽ ചെയ്യുന്നത്. ഹാങ്ക് വേഗം ഗബാറ്റയെ അത് ഹാൻഡിൽ ചെയ്യാനായി വിളിക്കുന്നു. എന്നിട്ട് ഷാനോട് പറയുന്നു, ഞാൻ പറയുമ്പോൾ തന്നെ നീ ഈ ഒരു സ്വിച്ച് അമർത്തണമെന്ന്. അത് കഴിഞ്ഞ് ഇവനൊരു മിസൈൽ എടുത്ത് അന്തർവാഹിനിയിൽ വെച്ച് ഷാനോട് ആ സ്വിച്ച് അമർത്താൻ പറയുന്നു. ഇവൻ പറഞ്ഞ സമയം തന്നെ ഷാൻ ചാടി കയറിയ സ്വിച്ച് അമർത്തുന്നു. മിസൈൽ നേരെ ചെന്നിടിക്കുന്നത് പൊട്ടി വീണ പാറയുടെ മേലേക്കാണ്. ആ പാറ പൊട്ടിത്തെറിച്ച് ഇവർ അസാഹസികമായി അതിനുള്ളിൽ നിന്ന് രക്ഷപ്പെടുന്നു. അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്ന വഴി ഷാൻ അവന്റെ ഇഷ്ടം പറയാനായി കലാനിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെ അവൾ അവനെ കയറി കിസ് ചെയ്യുന്നു. അങ്ങനെ ഇവർ തമ്മിൽ അടുക്കുകയാണ്.
പിന്നീട് കലാനിയെ കാണിക്കുന്നു. കലാനി ആണെങ്കിൽ ഇപ്പോൾ ഷാന്റെ കൂടെയാണ്. ഷാന്റെ വീട്ടിലിരുന്ന് അവൾ കോളേജിൽ പോയി പഠിക്കുന്നുമുണ്ട്. അവൾക്ക് എങ്ങനെ ഇതിനുള്ള പൈസ കിട്ടിയെന്നല്ലേ. ഗബാറ്റോ ഇപ്പോൾ ആരായെന്ന നിങ്ങളെ വിചാരം. അദ്ദേഹം ഇപ്പോൾ വളരെ റിച്ചായില്ലേ. എന്താണ് സംഭവം എന്നറിയോ, അവിടെ നിന്ന് കൊണ്ടുവന്ന അന്തർവാഹിനില്ലേ, അതാണ് ഇപ്പോൾ മൂപ്പരുടെ വാഹനം. അതിൽ കയറ്റി പാസഞ്ചേഴ്സിനെ കൊണ്ടുപോയി നല്ല കാശുണ്ടാക്കുന്നുണ്ട് അദ്ദേഹം. അന്നാണെങ്കിൽ ഷാന്റെ പിറന്നാളായിരുന്നു. വീട്ടിലെത്തി അതെല്ലാവരും കൂടെ സെലിബ്രേറ്റ് ചെയ്യുമ്പോഴാണ് അപ്പൂപ്പൻ അവിടേക്ക് വരുന്നത്. അപ്പൂപ്പൻ കണ്ടതും ഷാന് വളരെ സന്തോഷമായി. ആ സമയത്ത് ഷാന് അപ്പൂപ്പനൊരു ബുക്ക് കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, നമ്മുടെ അടുത്ത യാത്ര ഇതാണെന്ന്, നിങ്ങളെല്ലാവരും ഈ യാത്രയിൽ പങ്കെടുക്കണമെന്ന്. അങ്ങനെ നമ്മളെ ആ ബുക്ക് കാണിക്കുന്നു. ജേണി ഫ്രം എർത്ത് ടു മൂൺ എന്നായിരുന്നു ആ ബുക്ക്. ആ ബുക്ക് കാണിച്ചുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. എന്താണല്ലേ, ആദ്യം സെന്റർ ഓഫ് എർത്തിലേക്കായിരുന്നു, ഇപ്പോൾ മിസ്റ്റീരിയസ് അയലാൻഡിലേക്ക്. ഇനി അടുത്തത് മൂണിലേക്കാണ് യാത്ര. എന്തായി തീരുമോ എന്നൊക്കെ ദൈവത്തിനറിയാം. എന്തായാലും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു. അടുത്തൊരു മൂവിയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.